കരവനൂർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പെരിങ്ങണ്ടൂർ സ്വദേശി അശോകൻ. അശോകന്റെ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി സതീഷനും അനിയനും ചേർന്ന് ലോൺ ടേക്ക് ഓവർ ചെയ്തു. സതീഷിന്റെ സാമ്പത്തിക തട്ടിപ്പിന് അയ്യന്തോൾ ബാങ്ക് സഹായിച്ചിരുന്നതായി അശോകൻ പറയുന്നു. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യ പ്രതിയായിട്ടുള്ള സതീഷ് കുമാറിന്റെ കൂടുതൽ തട്ടിപ്പുകളാണ് ഇതിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സതീഷിന്റെ തട്ടിപ്പിനിരയായിട്ടുള്ള അശോകനാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. അശോകനും ഈ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ 10 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു. ഈ സതീഷനും അനിയനായ ജിത്തുവും ചേർന്നാണ് അത് ടേക്ക് ഓവർ ചെയ്തത്. തുടർന്ന് അശോകന്റെ ആധാരം അയ്യന്തോൾ ബാങ്കിൽ വെച്ച് 21 ലക്ഷം രൂപ വായ്പ എടുക്കുകയായിരുന്നു. ഈ വായ്പ എടുക്കുവാൻ വേണ്ടി തന്നെ ഈ സതീഷ് കുമാറും അതുപോലെ തന്നെ മുൻ അയ്യന്തോൾ ബാങ്ക് പ്രസിഡന്റായ ജി സുധാകരനും ചേർന്ന് അനധികൃതമായി വ്യാജ മേൽവിലാസം ഉണ്ടാക്കുകയായിരുന്നു. അതിലാണ് ഈ ലോൺ അനുവദിച്ചത്. എന്നാൽ ഈ ലോൺ അനുവദിച്ചിട്ടും ആ പ്രദേശം അല്ലെങ്കിൽ ആ ഒരു മേൽവിലാസം ഒന്ന് സന്ദർശിക്കാൻ പോലും ആ ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഈ അയ്യന്തോൾ ബാങ്ക് പരിധിയിൽ വരാത്തതിനാൽ ഈ സതീഷിന്റെ വ്യാജ മേൽവിലാസം ഉൾപ്പെടുത്തി 21 ലക്ഷം രൂപ അനുവദിച്ചതിൽ 3 ലക്ഷം രൂപ മാത്രമാണ് ഇയാൾക്ക് അശോകന് ലഭിച്ചിട്ടുള്ളത്. ബാക്കി തുക സതീശൻ കൊണ്ടുപോയതായാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോണിന്റെ കാലാവധി 8 മാസത്തോളം ഈ വായ്പ അടയ്ക്കുവാനത് നീട്ടിക്കൊണ്ടുപോയി. അതിനെ തുടർന്ന് സതീശന് നൽകാനുള്ള പലിശയും കൂടുകയായിരുന്നു. 10 ലക്ഷത്തിന് തിരിച്ചടയ്ക്കേണ്ടി വന്നത് ഏകദേശം 18 ലക്ഷം രൂപയാണ് എന്നും ഈ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. സംഭവം ഇത്തരത്തിൽ പലതരത്തിലും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഈ സതീശൻ പല വ്യക്തികളെയും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ പതിവ് ശൈലി തന്നെയാണ്. അതായത് സാമ്പത്തികമായി പ്രതിസന്ധിയിലുള്ളവരെ തിരഞ്ഞു പിടിച്ച് അവരിൽ അവരെടുത്തിട്ടുള്ള ലോണിന്റെ തുകയൊക്കെ തന്നെ തിരിച്ചടച്ച് അത് ടേക്ക് ഓവർ ചെയ്ത് അതിനുശേഷം അവരുടെ ആധാരം വാങ്ങി മറ്റൊരു ബാങ്കിൽ വെച്ച് ഇത്തരത്തിൽ വലിയൊരു തുക വായ്പയായി എടുക്കുന്നു. എന്നിട്ട് ആ തുക സതീശൻ കൊണ്ടുപോകുന്നു. ഇത്തരത്തിലാണ് ഈ തട്ടിപ്പ് നടത്തിപ്പോകുന്നിരുന്നത്. എന്തായാലും ഈ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സതീശൻ അറസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളും ഈ സതീഷിനെതിരെ ഉയർന്നു വരുന്നത്. അതിലൊക്കെ തന്നെ ഈ CPMന്റെ അനുഭാവിയായിട്ടുള്ള ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് അന്ന് ഈ സതീഷിനെ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി ഈ ലോൺ എടുക്കുവാൻ വേണ്ടിയിട്ട് സഹായിച്ചിരുന്നത്. അതൊക്കെ തന്നെ വ്യക്തമായി ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ അശോകന് ലോൺ ലഭിച്ച കാര്യം, അതിൽ തന്നെ അവിടെ ബാങ്കിൽ മെമ്പർഷിപ്പ് ലഭിച്ച കാര്യവുമൊക്കെ അശോകൻ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള ആ മേൽവിലാസവും കൃത്യമായും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് വെളിപ്പെടുത്തലുകളൊക്കെ വന്നതിന് പിന്നാലെയാണ് അശോകനും ഈ കാര്യം തുറന്നു പറയാൻ തയ്യാറായത്. ഈ കൃത്യമായും സതീശൻ, കണ്ണൂർ സ്വദേശിയായ സതീശൻ തൃശ്ശൂരിൽ വന്ന് നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെ കഥകളാണ് ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിനെതിരെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പെരിങ്ങണ്ടൂർ സ്വദേശി എത്തിയിരിക്കുന്നത്. അശോകന്റെ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി സതീഷിനും അനിയനും ചേർന്ന് ലോൺ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. സതീഷിന്റെ സാമ്പത്തിക തട്ടിപ്പിന് അയ്യന്തോൾ ബാങ്ക് സഹായിച്ചിരുന്നതായും അശോകൻ പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു M. മനോജ്.